പ്രശാന്ത് ഏട്ടാ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഈ കേരള സംസ്ഥാനത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അത്ര നല്ലതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുകയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കാരണം ഇതിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്, എല്ലായ്പ്പോഴും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത്തവണ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന വലിയ കടമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഈ സർക്കാരിൻ്റെ ധൂർത്താണ് എന്നാണ് വരുന്ന വിമർശനങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഈ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ കേരളത്തിന്? ഉണ്ട്. കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിൻ്റെ കണക്കുകളൊന്ന് ചെറുതായിട്ട് പറയാം. ഈ പലിശ കൊടുക്കാൻ വേണ്ടി ഈ വർഷം നമുക്ക് വേണ്ടത് 28,694.24 കോടി രൂപയാണ് വേണ്ടത്. അതായത് പലിശ കൊടുക്കാൻ വേണ്ടി മാത്രം, പലിശ കൊടുക്കാൻ വേണ്ടി മാത്രം. ഇത് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പുറത്തുവിട്ട കണക്കുകളാണ്. ഇത് പ്രതിപക്ഷം ധവളപത്രം വേണമെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം കൂട്ടുന്നുണ്ട്. പക്ഷേ ബാലഗോപാൽ അതിങ്ങനെ നീക്കി 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 കൊണ്ടുപോവാണ്. ഇത് ഞാൻ പലിശയുടെ കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്ത്, അനാവശ്യ ചെലവുകൾ, പിന്നെ എന്താ പറയണ്ടേ, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സുപ്രീം കോടതിയെ പോകുന്നു, ഹൈക്കോടതി പോകുന്നു, കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കുന്നു, എന്നൊക്കെ വലിയ വലിയ തുകകൾ ചിലവാകുകയാണ്. ധൂർത്തിന് ഒരു കുറവുമില്ല. പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം ഏറ്റവും കൂടുതലാണ്. പിന്നെ മാത്രമല്ല, അവർക്ക് പെൻഷൻ, 2 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ അവർക്ക് പെൻഷൻ. അപ്പോൾ അതായത് ഒരാളെ സർക്കാർ 5 വർഷം ഭരിക്കുന്നു, ഒരാൾ 2-2.5 വർഷം ജോലി ചെയ്യുന്നു, അയാളെ മാറ്റുന്നു, അടുത്തൊരു വേറൊരാളെ വെക്കുന്നു, പാർട്ടിക്കാരനായ ഒരാളെ വെക്കുന്നു. അപ്പോൾ 2 പേർക്ക് പെൻഷൻ കിട്ടുകയാണ്. ഈ 2 പേർക്ക് പെൻഷൻ കൊടുക്കാൻ പാവപ്പെട്ടവൻ്റെ നടു ഒടിക്കുന്ന നികുതി ചുമത്തി അവനെ പിഴിഞ്ഞു ഊറ്റി പണം എടുത്തിട്ട് പോലും കേരളത്തിൽ ഈ പറയുന്നത് പോലെ എല്ലാ പെൻഷനും കുടിശ്ശികയാണ്, വലിയ തോതിൽ കുടിശ്ശികയാണ്. ഞാൻ അതിൻ്റെ കണക്കുകൾ പറയാം, ഞെട്ടിപ്പോവും നമ്മൾ. സത്യം പറഞ്ഞാൽ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് വളരെ ശരിയാണ്. ഇവിടെ ഞാൻ പ്രതിപക്ഷത്തെ വെള്ളപൂശുകയല്ല, അവരിരുന്നപ്പോൾ ഇത്രയും പ്രതിസന്ധി ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 2001 മുതൽ 2011 വരെ നമ്മൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ കടന്നുപോയി. AK ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പിന്നീട് വന്ന VS സർക്കാരിൻ്റെയും കാലത്ത് തോമസ് ഐസക് ഉൾപ്പെടെ, അന്ന് തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നു ആദ്യത്തെ തവണ, ഉൾപ്പെടെ വലിയ കുഴപ്പങ്ങളില്ലാതെ കേരളം കടന്നുപോയി. നമുക്ക് കടമൊക്കെ ഉണ്ടായിരുന്നു, കടം നമ്മൾ വീട്ടിൽ കൊണ്ടിരുന്നു, പുതിയ കടങ്ങൾ എടുത്തുകൊണ്ടിരുന്നു, അത്യാവശ്യം ചെറിയ തോതിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു, പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായിരുന്നു. എങ്കിലും ഈ 2001 മുതൽ 2011 വരെ ഇല്ലാത്ത, ചരിത്രത്തിലില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്നത്. ഞാൻ വിശദമായ കണക്കുകളിലേക്ക് വരാം. പലിശ കൊടുക്കാൻ പറഞ്ഞല്ലോ, 28,694.24 കോടി രൂപ ഈ വർഷം വേണം. ഇത് നമ്മൾ ഈ വർഷം നമുക്ക് കടമെടുക്കാവുന്നത് 37,512 കോടി രൂപയാണ്. അതിനൊക്കെ കണക്കുണ്ട്. നമ്മുടെ വാർഷിക വരുമാനത്തിൻ്റെയും നികുതി വരുമാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കടമെടുപ്പ് പരിധി നിശ്ചയിച്ചു തന്നിരിക്കുന്നത്, കേന്ദ്ര സർക്കാരും ആസൂത്രണ വിദഗ്ധരും ചേർന്ന്. അപ്പോൾ ഇതിനെല്ലാം ചില സാമ്പത്തിക എന്താ പറയണ്ടേ, ചില അടിസ്ഥാനങ്ങളുണ്ട്. ചുമ്മാ ഒരു ദിവസം രാവിലെ വന്ന് കയറി നമുക്കിങ്ങ് കടം വാങ്ങാനൊന്നും പറ്റത്തില്ല. ഇത് പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത നാടൊന്നുമല്ല. ഓഡിറ്റ് ഉണ്ട്, പല സംവിധാനങ്ങളുണ്ട്, ഇവിടെ ഒരു ഭരണക്രമമുണ്ട്. അതിനെയൊക്കെ അങ്ങ് കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ധനമന്ത്രിക്കോ ഒരു മുഖ്യമന്ത്രിക്കോ എന്തും ചെയ്യാവുന്ന ഒരു നാടൊന്നുമല്ല ഭാരതം. ഇരിക്കട്ടെ. അപ്പോൾ 37,512 കോടി രൂപ കടമെടുക്കാൻ, ഒരു വർഷം കടമെടുക്കാൻ പരിധിയുള്ള, അത്രയും പരിധിയുള്ള നമുക്ക് അതിൻ്റെ 76% നമ്മൾ പലിശയ്ക്കായിട്ട് മാറ്റിവെക്കുന്നത്. ആ കടമെടുക്കുന്ന തുകയുടെ 76% പലിശ കൊടുക്കാൻ വേണ്ടി നീക്കി വെക്കേണ്ട അവസ്ഥയാണ് ഇത്. മറ്റൊന്ന്, നമ്മൾ 2022-23 പലിശ കൊടുത്തത് 25,176.36 കോടിയായിരുന്നു. 2022-23 2023-24 അത് 26,843.18 കോടിയായിട്ട് വർദ്ധിച്ചു. പിന്നെ അത് ഈ വർഷം ഇത്രയായി. ഇനി ഈ സാമ്പത്തിക വിദഗ്ധരുൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിൻ്റെ ധൂർത്ത് ആണ് ഇതിന് കാരണം. അവരുടെ ആദ്യത്തെ വിലയിരുത്തലാണ്. ഇനി ക്ഷാമബത്ത, ക്ഷേമ ആശ്വാസം, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ, DA പോലെയുള്ള സാധനങ്ങൾ, ഇതെല്ലാം കുടിശ്ശികയാണ്. അത് തന്നെ 50,000 കോടി വരുമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, മൊത്തത്തിൽ സർക്കാരിന്റെ ഒരു സാമ്പത്തിക എന്താണ്, സാമ്പത്തിക പ്രവർത്തനം അല്ലെങ്കിൽ സാമ്പത്തിക നയം മൊത്തത്തിൽ തെറ്റി എന്നല്ലേ ഇത് കാണിക്കുന്നത്? വരുന്നു, ഇനിയുമുണ്ട്. ഇത്
50,000 crore. അതായത് നമ്മുടെ നോർമൽ പെൻഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നിടത്ത്. ഇനി ക്ഷേമ പെൻഷൻ 4,000 crore കൂടി ചെയ്യുക. പാവപ്പെട്ടവൻ എന്താ പറയണ്ടേ, മാസം കിട്ടുന്ന ഈ നക്കപ്പിച്ച, ഈ നമ്മുടെ ഇവിടെയുള്ള വിധവ പെൻഷൻ മറ്റ് അങ്ങനത്തെ ചെറിയ ചെറിയ ക്ഷേമ പെൻഷനുകളുണ്ടല്ലോ, അത് തന്നെ 4,000 crore കുടിശ്ശയെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി കാരുണ്യയ്ക്കും സപ്ലൈകോയ്ക്കും കൂടെ കൊടുക്കാനുള്ളത് 7,000 crore വരും. ഈ സപ്ലൈകോയൊക്കെ വലിയ എന്താ പറയേണ്ട പ്രതിസന്ധി, ഒരുപാട് പേർക്ക് പണം അവർ കൊടുക്കാനുണ്ട്. അത് ചെറിയ തുകയൊന്നുമല്ല, വലിയ തുക അവർ കൊടുക്കാനുണ്ട്. അവർക്ക് സർക്കാർ പണം കൊടുത്താലല്ലേ ഈ സബ്സിഡി, അവർ ബൾക്കായിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ കുറച്ച് വില കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സാധനം അവർ ടെൻഡർ ചെയ്ത് സർക്കാർ നടപടിക്രമങ്ങൾ അനുസരിച്ചേ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ വാങ്ങുമ്പോൾ അതിനൊരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ബില്ല് മാറിക്കൊടുക്കണ്ടേ, ആ ബില്ല് മാറിക്കൊടുക്കുന്നില്ല. അതിലേക്കുള്ള പണം ധനവകുപ്പ് നിന്ന് സപ്ലൈകോയിലേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ അവിടെ സപ്ലൈകോ പ്രതിസന്ധിയിലായിരിക്കുന്നതിന് കാരണം ആക്കിയതാണ്, അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും ധനവകുപ്പിൻ്റെയും പിടിപ്പുകേടാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും ഇവിടെ 7,000 crore സപ്ലൈകോയ്ക്കും പിന്നെ കാരുണ്യ, കാരുണ്യ അറിയാലോ മരുന്ന് വളരെ വില കുറച്ച് കിട്ടുന്ന ഒരു സംവിധാനമാണ് കാരുണ്യ. ഇതെല്ലാം പാവപ്പെട്ടവന്റെ കഴുത്തിന് പിടിക്കുന്ന, അതായത് കാരുണ്യയ്ക്ക് പോലും ഇത്തരത്തിലൊരു കുടിശ്ശികയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്നുള്ളതാണ്. കാരണം പാവപ്പെട്ട രോഗികൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് അവർക്ക് ഭീമമായ തുകയ്ക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കഴിയാത്ത മരുന്നാണ് കാരുണ്യ വഴി കൊടുക്കുന്നത്. ക്യാൻസർ പേഷ്യൻസ് അടക്കം നിരവധി ആളുകൾ നിരന്തരം മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കാരുണ്യ എന്ന് ഓർക്കണം നമ്മൾ. അതെ, തീർച്ചയായിട്ടും വളരെ അങ്ങേയറ്റത്തെ ദുരിതം, നരകയാതനയാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. ഇനി പെൻഷൻ കൊടുക്കാൻ ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്തു അല്ലേ, അതിന് 13,000 crore സർക്കാർ കൊടുക്കാനുള്ളത്. ഇനി കരാറുകാർക്ക്, കേരളത്തിലെ ഈ അടിസ്ഥാന സൗകര്യ വികസനം നിർമ്മാണങ്ങളൊക്കെ നടത്തുന്ന കരാറുകാർക്ക് 20,000 crore കുടിശ്ശികയുണ്ട്. ഇതാണ് നമുക്ക് പൊതുവെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3% നമുക്ക് കടമെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 12,50,412 crore. ഇതാണ് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം. അതിൻ്റെ 3% 37,512 നേരത്തെ പറഞ്ഞ കടമെടുപ്പ് പരിധി. അതിൽ നമ്മൾ ഈ വർഷം ഇതുവരെ നമ്മൾ വലിയൊരു തുക കടമെടുത്ത് കഴിഞ്ഞു. അതായത് ഡിസംബർ വരെ നമുക്ക് എടുക്കാവുന്ന കടം 25,498 crore. അത് ഏതാണ്ട് സംസ്ഥാനം എടുത്തു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ, അത് ജനുവരി തൊട്ടേ അതെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇനിയും 2 months, അത് നവംബറുണ്ട് ഡിസംബറുണ്ട്. ഈ രണ്ട് ഡിസംബറിൽ എങ്ങനെ ശമ്പളം കൊടുക്കും, എങ്ങനെ പെൻഷൻ കൊടുക്കും, ഒരു രക്ഷയുമില്ല. അല്ല, ഈ കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേന്ദ്രത്തിനെതിരെ എങ്ങനെ കൂട്ടാൻ പറ്റും? സുപ്രീം കോടതിക്ക് അതിനകത്ത് എന്ത്, നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3%, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യ, കേരളത്തിൻ്റെ മൊത്തം വരുമാനം, ആഭ്യന്തര ഉൽപ്പാദനം, നികുതി വരുമാനം, ഇങ്ങനെ പല കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടി തീരുമാനിക്കുന്നത്. ഇതല്ലാതെ നരേന്ദ്രമോദിയുടെയോ നിർമ്മലാ സീതാരാമൻ്റെയോ പിന്നെ വീട്ടിലെ അടുക്കളയിൽ കുശിനിക്കാരൻ ഉണ്ടാക്കുന്ന കണക്കല്ല ഇത്. ഇത് കൃത്യമായിട്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഇവിടെ ദൂരത്ത് ഒഴിവാക്കിയാൽ മതി. ഈ ദൂരത്ത് ഒഴിവാക്കുന്നില്ല. ഈ പിന്നെ എന്തിനാണ് ഇത്രയധികം പിന്നെ എന്താ പേഴ്സണൽ സ്റ്റാഫുകളെ വെക്കുന്നത്? മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു ദിവസം യാത്ര ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ് ചിലവാക്കേണ്ടത്? എന്തൊരു കഷ്ടമാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരോട് പറയാം? ഇത് അവർ സ്വയം ചിന്തിച്ച് തിരുത്തിയില്ലെങ്കിൽ വലിയ വലിയ ദുരിതത്തിലേക്കാണ് കേരളം പോകുന്നത്. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയണതും ഉപതെരഞ്ഞെടുപ്പ് കഴിയണതും കേരളം എന്താ പറയുക, ശ്വാസം മുട്ടാൻ പോകുന്ന ആദ്യത്തെ സംഗതി വേറൊന്നുമല്ല നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി. തീർച്ചയായും നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്നും വലിയ ആസൂത്രണത്തിൻ്റെ കുറവ്, വലിയ പിടിപ്പുകേട് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും യാതൊരു ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനോ വരുമാനം കൂട്ടാനോ ഉള്ള യാതൊരു മാർഗ്ഗങ്ങളും നോക്കാതെ കടമെടുപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, അത് ഇടതെന്നോ വലതെന്നോ അല്ല, ആ സർക്കാർ ഏതായാലും അത് ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നുള്ളതാണ് നമ്മൾ ചതിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടണും അമർത്തുക.